കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എനിക്കുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ ഈ രാത്രിയിൽ അർപ്പിക്കുന്നു. ഇന്ന് ഒരു പുതിയ ക്യാരക്ടർ സ്റ്റഡിയുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുള്ളത്. ആ ക്യാരക്ടർ സ്റ്റഡി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒരളവ് വരെ നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായി ഭവിക്കും എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ വിഷയം എന്ന് പറയുന്നത് തലമുറകളിലേക്ക് പകരപ്പെടുന്ന ശാപം എന്നുള്ള വിഷയമാണ്. തലമുറകളിലേക്ക് പകരപ്പെടുന്ന ശാപം എന്ന് പറയുമ്പോൾ ചില പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് സഭാവിഭാഗങ്ങളിലെ നൂതന സഭാവിഭാഗങ്ങളിലെ പാസ്റ്റേഴ്സ് കേൾവിക്കാരായ ആൾക്കാരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഏതോ ചില പ്രത്യേക ശാപങ്ങൾ അല്ലെങ്കിൽ ചില അടിഞ്ഞു പോകാത്ത ഭാരങ്ങൾ ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ജീവിതങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്ന് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്ന ശാപ ശുശ്രൂഷയെ സംബന്ധിച്ചോ ശാപം മുറിക്കലിനെ സംബന്ധിച്ചോ അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ടും മനുഷ്യന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഹൃദയത്തിന്റെ മനോഭാവം കൊണ്ടും തലമുറകളിലേക്ക് നാം സമ്പാദിക്കുന്ന ചില പ്രത്യേക ശാപങ്ങൾ, അതേ സംബന്ധിച്ച് തിരുവെടുത്ത് എന്ത് പറയുന്നു എന്നാണ് തിരുവെടുത്തുടെ ഒരു അന്വേഷണത്തിനായിട്ട് ഞാനിപ്പോൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു മുൻവിധി കൂടാതെ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ സമയത്ത് കർത്താവിൽ അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരു പാപി വിശ്വസിച്ച് സ്വീകരിച്ച് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദാം മുഖാന്തരമായി ഉണ്ടായ പാപവും ആ പാപത്തിന്റെ ശാപവും അവന്റെ മേലിൽ നിന്ന് എന്നേക്കുമായി നീക്കപ്പെട്ടു. അതുകൊണ്ട് തലമുറ തലമുറയായി ലഭിക്കുന്ന ആദാമ്യ പാപത്തിൽ അധിക്ഷിതമായ ശാപത്തിന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനും ഇനി മേലാൽ അതിന് യോഗ്യനല്ല അല്ലെങ്കിൽ അർഹനല്ല എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ ശാപം മുറിക്കാനോ ശാപം അഴിക്കാനോ അല്ലെങ്കിൽ അവന്റെ മേൽ എന്തെങ്കിലും ശാപം പ്രത്യേകിച്ച് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ആ നിലയിൽ അവരെ ഭയപ്പെടുത്തുവാനോ ഒന്നും വേദപുസ്തകം വിശേഷാൽ പുതിയ നിയമം നമ്മെ അനുവദിക്കുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ എന്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് രണ്ട് വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ അതിന്റെ 52:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി ഞാൻ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 52:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന എന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷവരകത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞ് ഉണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജ്യത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്തു നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ള ദേശത്തു നിന്ന് നിന്നെ നിർമൂലം ആക്കും. നീതിമാന്മാരെ ഭയപ്പെടും അവർ. അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഇത് ദാവീദ് എഴുതിയ അബീമേലെക്കിന്റെ ഭവനത്തിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു എന്ന് ശൗലിന്റെ ആളുകൾക്ക് അറിവ് കിട്ടിയപ്പോൾ ദാവീദിനെ പിടിപ്പാൻ അവിടെ ആളുകളെ അയച്ച സമയത്ത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇനി രണ്ടാം ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ശമൂവേലിന്റെ 2 പുസ്തകം അതിന്റെ 3 അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളാണ്. ശമൂവേലിന്റെ 2 പുസ്തകം 3 അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേരിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിന്മേലും ഒക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നാം വായിക്കുന്ന 33 മുതലുള്ള വാക്യങ്ങളിൽ
രാജാവ് അബ്നേരിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയത് എന്നാൽ അബ്നേർ ഒരു നിജനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാല് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ രണ്ട് വേദഭാഗങ്ങൾ പരസ്പരം നിബദ്ധമായി നിബദ്ധിപ്പിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. അതായത്, ഇത് ഞാൻ പറയുന്നത് പഴയ നിയമത്തിന്റെ പ്രമാണ പ്രകാരം ഉള്ള ഒരു വിഷയമാണ് പറയുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ ഇത് ബാധകമാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. 52 സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നത്, ശൗലിനെ ഭയപ്പെട്ട് അഹീമേലെക്കിന്റെ വീട്ടിൽ ദാവീദ് ഒളിച്ച് ഇരിക്കുന്ന കാലത്ത് ദാവീദ് ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യം കൈമാറി ദാവീദിനെ പിടിച്ച് അവനെ കൊല്ലാനായിട്ട് ഗൂഢാലോചന ചെയ്ത ശൗല് ആളയച്ചപ്പോൾ ആളുകളെ അയച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ദാവീദ് ദൈവസന്നിധിയിൽ ധ്യാനിച്ച് പാടിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം അദ്ദേഹം പറയുന്നു, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? നിന്റെ ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞ് ഉണ്ടാക്കുന്നു. നീ നന്മയെക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവം നിന്നെയും നശിപ്പിക്കും എന്നാണ്. ഈ വേദഭാഗത്തെ കുറിച്ച് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളെ കുറിച്ച് ഇംപ്ലിക്കേറ്ററി പ്രെയർ അല്ലെങ്കിൽ ഇംപ്ലിക്കേറ്ററി സാംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത്, പ്രതികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന സങ്കീർത്തന ഭാഗം എന്നാണ് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് വിരോധമായി ഏതെങ്കിലും ഒരു സഹോദരൻ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ മേൽ ഏതെങ്കിലും ദൈവിക ന്യായവിധി വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ന്യായവിധി അവന്റെ മേൽ വരണമെന്ന് ആഗ്രഹിക്കാനും അങ്ങനെ അപേക്ഷിക്കാനും അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കാൻ പോലും വേദപുസ്തകത്തിൽ നമുക്ക് വാക്കിയില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുന്നു. ഇത് പഴയ കാലത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നുവെന്ന് സങ്കീർത്തനങ്ങളിലെ പല സങ്കീർത്തന ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്റെ വിഷയവും അതല്ല, ഇത് ദാവീദിന്റെ പ്രാർത്ഥനാ ഭാഗമാണ്. നമ്മൾ വായിക്കുന്ന ഈ ശമുവേലിന്റെ 2 പുസ്തകം അതിന്റെ 3 അധ്യായത്തിന്റെ ചരിത്ര പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ 2 സൈനിക സാമ്രാജ്യങ്ങളും ഒരു മഹാരാജാവും തമ്മിലുള്ള ഒരു വിഷയമാണ് ഇവിടുത്തെ അതിപ്രധാനമാകുന്ന വിഷയമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. രാജാവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മധുരഗായകനും ഇസ്രായേലിന്റെ സിംഹാസനം രാജഭരണം നടത്തുകയും ചെയ്യുന്ന ദൈവഹിത പ്രകാരമുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദാണ്. ആ ദാവീദ് യഹോവയുടെ അഭിഷേകത്തിന് നിലയിൽ ഇസ്രായേലിന്റെ ഈ സിംഹാസനം മേൽ ഭരിക്കുവാനായി ആരൂഢരാക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും സമാധാനത്തോടെ ദൈവം അവനെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ അനുവദിക്കാതെ അവന്റെ മനസ്സിന്റെ സമനിലയെ തെറ്റിക്കാനും അവനെ മനോവികാര വിചാരങ്ങളാൽ പാരവശ്യനാക്കുവാനും അവന്റെ ആ രാജഭരണ ശുശ്രൂഷ ഭംഗിയായി അവനെ കൊണ്ട് നിവർത്തിപ്പിക്കാതിരിക്കാനും അവന് വിരോധമായി ജീവിതകാലം മുഴുവൻ നടന്ന ഏറ്റവും കഠിനനായ ഒരു ദുഷ്ടനായിരുന്നു അവന്റെ പ്രതിയോഗിയായിരുന്ന ശൗൽ രാജാവ് എന്ന് പറയുന്നു. ഈ ശൗൽ രാജാവിന്റെ സൈന്യത്തിന്റെ തലവന്റെ പേരാണ് അബ്നേർ എന്ന് പറയുന്ന ആൾ. ദാവീദിന്റെ സൈന്യത്തിന്റെ തലവനായിരുന്ന ആളാണ്. വേണേ നമുക്ക് ഇങ്ങനെ പറയാം, ദി കമാൻഡിംഗ് ചീഫ് ഓഫ് ദി ആർമി ഓഫ് ഡേവിഡ് വാസ് യോവാബ് എന്ന് പറയുന്ന ആള് ദാവീദിന്റെ സൈനിക ശക്തിയുടെ ഏറ്റവും ഉള്ളിലത്തെ വാക്കായിരുന്നു. അതായത് അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. അതേസമയത്ത് ഈ ശൗലിന്റെ സൈനിക വിഭാഗത്തിന്റെ ഉന്നത തലത്തിലുള്ള കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു ഈ അബ്നേർ എന്ന് പറയുന്ന ആള്. ശൗലിന് നിമിത്തം ഈ അബ്നേരും അതുപോലെ തന്നെ കൂട്ടരും അതുപോലെ തന്നെ ദാവീദ് നിമിത്തം യോവാബും അവന്റെ ആളുകളും ഈ ശൗലിനോടും പരസ്പരം ശത്രുതയിലും വിരോധത്തിലുമായിരുന്നു എന്ന് നമ്മള് രാജാക്കന്മാരുടെ പുസ്തകവും ശമുവേലിന്റെ പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് ചേരിയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ ഏർപ്പെടുന്ന പടയാളികളായ ആൾക്കാർക്കോ അല്ലെങ്കിൽ അതിന്റെ കമാൻഡിംഗ് ഓഫീസേഴ്സ് മേജർ ജനറൽസ് ജനറൽ സെക്രട്ടറി ആൾക്കാർക്കോ ഒന്നും എതിർ രാജ്യങ്ങളിലെപ്പെട്ട ആളുകളോട് വ്യക്തിപരമായ ഒരു ശത്രുത ഇല്ലായെങ്കിലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവർ ശത്രുചേരിയിൽ നിന്ന് ശത്രുക്കളെ പോലെ കണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയാണ് യുദ്ധത്തിന്റെ മുറ അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അബ്നേർ എന്ന് പറയുന്ന ആള് ശൗലിന്റെ കമാൻഡിംഗ് ചീഫാണ്.
അല്ലെങ്കിൽ ആ സൈന്യത്തിന്റെ ജീഫാണ്. അദ്ദേഹം ദാവീദിനോടും യോവാബിനോടും അവന്റെ സൈന്യത്തോടും എതിരായി നിൽക്കുന്ന ആളാണ്. എന്നാൽ അതേസമയത്ത് യോവാബും ദാവീദും അവന്റെ സൈന്യവും ശൗലിനോടും അവന്റെ സൈന്യത്തോടും അവന്റെ സൈനിക മേധാവിയോടും എതിരായി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ രണ്ട് വ്യത്യസ്ത ചേരികൾ നിൽക്കുന്ന രണ്ടാളുകൾ. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ദിവസം ദാവീദിനെ കണ്ട് അവനുമായി സുഹൃതമായി സംസാരിക്കുവാൻ ശൗലിന്റെ സൈന്യാധിപനായിരുന്ന ഈ അബ്നേര് ദാവീദിന്റെ അരമനയിൽ വന്നു. ദാവീദിന്റെ അരമനയിൽ വന്ന് അവനുമായി സംസാരിച്ചു. സംസാരിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോവാബിന് വിരോധമായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ല, ദാവീദിന്റെ സൈന്യത്തിന് വിരോധമായി എന്തെങ്കിലും പറഞ്ഞില്ല, ദാവീദിന് വിരോധമായി ഒന്നും പറഞ്ഞില്ല. വളരെ സുഹൃതമായിരുന്ന സൗഹൃദമായിരുന്ന ഒരു സംഭാഷണം മാത്രമാണ് അബ്നേര് ഈ ദാവീദുമായി അവിടെ അരങ്ങേറുവാൻ ഇടയാക്കുന്നത്. എന്നാൽ വേറൊരു പ്രശ്നമുണ്ടായി ഇതിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അബ്നേര് ശൗലിന്റെ സൈന്യാധിപനായിരുന്ന അബ്നേര് ദാവീദ് രാജാവുമായി സുഹൃദ സംഭാഷണത്തിനായി അരമനയിൽ അവനുമായിട്ട് സുഹൃദ സംഭാഷണം ചെയ്യുകയും ചെയ്ത സമയത്ത് ദാവീദിന്റെ സൈന്യാധിപനായ യോവാബ് സ്ഥലത്തില്ലായിരുന്നു. ദാവീദിന്റെ സൈന്യാധിപനായിരുന്ന യോവാബ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ യോവാബ് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, ഈ അബ്നേര് ദാവീദിന്റെ അടുക്കൽ കടന്നു വന്ന ആ വിഷയവും ദാവീദ് രാജാവുമായി സംസാരിക്കുവാൻ സമയം ചെലവഴിച്ച കാര്യങ്ങളും വളരെ വ്യക്തമായി ഈ യോവാബിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ആ യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന്, ഇവിടെ ഈ അബ്നേര് നിന്റെ അടുക്കൽ വന്നിരുന്നു എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു വന്നിരുന്നു. അപ്പൊ എന്താണ് അവൻ വന്നത്? നിന്റെ പിന്നാലെ വന്ന ഹൃദയ രഹസ്യങ്ങളെ അവനെ കൈക്കലാക്കുവാനും അതുപോലെ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുവാനായിട്ടാണ് അവൻ വന്നത് എന്ന് ഈ യോവാബ് ഈ അബ്നേരിനെ കുറിച്ച് തെറ്റായ നിലയിൽ അവന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുണ്ടായ ഒരു സംശയമാണ് വാസ്തവത്തില് ഈ പിന്നീടുണ്ടായ എല്ലാ സംഭവ വികാസങ്ങൾക്കും കാരണമായി ഭവിച്ചത്. ഇന്നും സംശയങ്ങൾ കൊണ്ട്, അതായത് മറ്റൊരാളുടെ ഹൃദയത്തില് ഒരാൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, അദ്ദേഹം തന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇന്നപോലെയാണ് ഭാവിക്കുന്നത് അല്ലെങ്കിൽ ഇന്നപോലെ ആയിരിക്കാൻ നിരൂപിക്കുന്നത് എന്നൊക്കെ അസ്യൂം ചെയ്തിട്ട് ആ ആളുകൾക്ക് വിരോധമായി ദോഷം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്. മനുഷ്യൻ ജഡത്തിലാണ് ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഏതായാലും നാം വായിക്കുന്നത്, ദാവീദുമായിട്ട് അബ്നേര് ഈ കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം മടങ്ങി തന്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ യോവാബ് വന്ന് ഇദ്ദേഹം ഈ ദാവീദുമായി സംസാരിച്ചിട്ട് മടങ്ങിപ്പോയി എന്നുള്ള വാർത്ത അദ്ദേഹം അറിഞ്ഞു. ഇവിടെ അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഈ യോവാബ് പറയുന്ന വാക്കുണ്ട്, അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേൽ ഒക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂടി വരുത്തും, അപ്പോൾ നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേറിനെ യാത്രയിച്ചു, അവൻ സമാധാനത്തോട് പോയി. അപ്പോൾ ദാവീദിന്റെ സേവകന് യോവാബും ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേറിനെ യാത്രയാക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കൽ ഇല്ലായിരുന്നു. യോവാബും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനായ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ അവനെ യാത്രയിച്ചു, അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവ് കിട്ടി. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്താകുന്നു ചെയ്തത്? അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, അവനെ പറഞ്ഞയച്ചെന്ത്? അവൻ പോയല്ലോ. നേരിന്റെ മകനായ അബ്നേറിനെ നീ അറിയില്ലയോ? നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയോ അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. അബ്നേറിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരിക്കൽ പോലും അബ്നേർ ചിന്തിക്കാത്ത ചില ആരോപണങ്ങൾ ഈ അബ്നേറിന്റെ വിരോധമായിട്ട് സംശയത്തിന്റെ നിഴലിൽ യോവാബ് മെനഞ്ഞുണ്ടാക്കി. അങ്ങനെ മെനഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ വായിക്കുന്നത്, ദാവീദ് അബ്നേറുമായി ഉണ്ടായിരുന്ന ആ സുഹൃത്ത് സംഭാഷണത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ തെറ്റായ ഒരു അഭിപ്രായം ദാവീദിന്റെ മനസ്സിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം യോവാബ് ദാവീദിനോട് സംസാരിച്ചു എന്ന ഈ ഭാഗം നമ്മൾ വായിക്കുന്നു. അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നത്, അവനെ അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു, അവർ അവനെ സീരാഗ്രന്ഥങ്ങളിൽ നിന്ന് മടങ്ങിക്കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ലതാനും. ദാവീദ് അറിയാതെ ഈ അബ്നേറിനെതിരെ ചില ദാസന്മാരെ ദൂതന്മാരെ പറഞ്ഞയച്ചു. അങ്ങനെ ആ ദൂതന്മാരെ പറഞ്ഞയച്ചു, ദാവീദ് ഇങ്ങനെയുള്ള ചില നിഗൂഢ തന്ത്രങ്ങൾ യോവാബ് മെനയുന്നതായിട്ട് ഒരിക്കലും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ദാവീദ്
അതിന് തടയണയിടുമായിരുന്നു, എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാകുമായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നത് അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാർക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്തെ കുത്തി കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് ഇവന്റെ സഹോദരനായിരുന്ന യോവാബിന്റെ സഹോദരനായ അസാഹേലിനെ കൊന്നതിന്റെ പ്രതികാരം ഏറിയ നാളുകളായി ഹൃദയത്തിനകത്ത് ഒളിച്ചു വെച്ചിട്ട് ആ അതിന് തക്കതായ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു ഈ യോവാബിനെ ഹെബ്രോന്റെ പടിവാറ്റിൽ വെച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരന്റെ ആയിരുന്ന അസാഹേലിന്റെ മരണത്തിന് രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ കുത്തിക്കൊന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ദാവീദ് ഈ യോവാബ് അബ്നേറിനോട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും യോവാബ് അബ്നേറിനോട് അങ്ങനെ ചെയ്യുമെന്ന് അബ്നേർ വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും ഒരു പക്ഷെങ്കിൽ ഈ അബ്നേര് ചെയ്യുമായിരുന്നു. കാരണം അവൻ നടന്നടുത്തത് ഒരു സങ്കേത നഗരത്തിന്റെ സമീപത്തേക്കാണ്. ആ ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലം ഒരു സങ്കേത നഗരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവൻ ആ സങ്കേത നഗരത്തിന്റെ പടിവാതിക്കൽ വെച്ചാണ് തകർന്നു പോയത്. അത് തന്റെ യോവാബ് തന്റെ അടുക്കൽ വരുന്നത് അതും വളരെ സ്നേഹഭാവേനയാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഊഷ്മളമായിരുന്ന സ്നേഹവും വളരെ സഹകരണവും വളരെ സന്തോഷവും വളരെ സമാധാന വാക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടുക്കൽ വരുന്നത്. ഒരു വിശ്വാസിയുടെ ഒരു ദൈവ ഇതിന്റെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഇടയിൽ വളരെ അനുഭാവപൂർവ്വം നമ്മോട് സഹതപിക്കുകയും നമ്മോട് അനുകൂലമായ നിലയിൽ ചേർന്ന് സംസാരിക്കുകയും നമ്മോട് വളരെ ഹൃദ്യമായി ഏർപ്പെടുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ അന്ധമായി വിശ്വസിച്ചു പോകും. എന്നാൽ അങ്ങനെ അന്ധമായി മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് അബ്നേറിനുണ്ടായ ഈ ജീവിതാനുഭവം. വളരെ സഹാനുഭാവത്തിലൂടെ അവിടെ അബ്നേരെ സഹോദര എന്ന് പറഞ്ഞ് അവന്റെ ചുമലിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ച് അവനെ ചുംബിക്കുമ്പോൾ തന്നെ നാം വായിക്കുന്നു അവന്റെ അടിവയറ്റിലേക്ക് വാള് കുത്തിയിറക്കി അവനെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ വേണം അവനെ നശിപ്പിച്ചു കളഞ്ഞു. ഹെബ്രോന്റെ പടിവാക്കിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ അബ്നേറിനെ കുറിച്ച് വിലാപഗീതം ദാവീദ് പാടുന്ന 24-ാം വാക്യത്തിൽ ദാവീദ് അവിടെ പറയുന്നത് നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്ന പോലെ നീ പട്ടുപോയല്ലോ എന്ന് പറഞ്ഞ സകല ജനവും കാണുകെ ദാവീദ് അവനെ കുറിച്ച് വിലപിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നൊരു കാരണമുണ്ട്. ഈ ഹെബ്രോൻ എന്ന് പറയുന്നത് സങ്കേതകരമാണ്. അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയാൽ അബദ്ധവശാൽ കൊല്ലപ്പെട്ടവന്റെ ആളുകൾ ഇവിടെ ഈ രക്തപ്രതികാരകനെ പിന്തുടർന്ന് ചെന്ന് അവനെ കൊല്ലാതിരിക്കുന്നതിന് അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഓടിപ്പോയി രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ 7 സങ്കേത നഗരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്തത് ഹെബ്രോനിലാണ്. ആ സങ്കേത നഗരത്തിന്റെ പടിവാക്കിൽ വെച്ചാണ് ഇപ്പോൾ യോവാബ് അബ്നേറിനെ തകർത്തി കളഞ്ഞത്. അതും സ്നേഹഭാവേന, സഹതാപ ഹൃദയത്തോടെ, വളരെ വളരെ അധികം അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവനോട് സഹാനുഭൂതിയുള്ളവനായിരിക്കുന്നു എന്നുള്ള നിലയിൽ അവനോട് വളരെ വളരെ സ്നേഹഭാവത്തിൽ ഇടപെട്ടാണ് അവനെ കുത്തി കൊന്നത്. അങ്ങനെ കൊല്ലുമ്പോൾ അവനെ അബ്നേർ ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് അബ്നേർ വിശ്വസിച്ചിരുന്നില്ല. വിശ്വസിച്ചിരുന്നു എങ്കിൽ നിശ്ചയമായും അബ്നേർ ആ രംഗത്ത് മരണപ്പെടാതെ തന്നെ താൻ സൂക്ഷിക്കുവാൻ ആവശ്യമായത് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും സുവിശേഷ വേലയിലും ആത്മീയ ലോകത്തിലെ ഒന്നിച്ചുള്ള സൗഹൃദങ്ങളിലുമൊക്കെ നമ്മോടുകൂടെ സ്ഥായിയായി അല്ലെങ്കിൽ സഹാനുഭൂതിയോടെ ആശ്വാസ വാക്കുകൾ പറഞ്ഞും നമ്മെ ആശ്വസിപ്പിച്ചും നമ്മുടെ ദുഃഖങ്ങൾ പങ്കുചേർന്നും നമ്മളോട് സ്നേഹഭാവം കാണിച്ചും ഒക്കെ ഇടപെടുന്ന പല ആളുകളും അവർ വാസ്തവത്തിൽ ആരായിരുന്നു എന്ന് അനുഭവത്തിന്റെ വശത്ത് നാം പിന്നീട് പഠിക്കുന്ന കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നമ്മളാരും നമ്മൾ തന്നെ പല കാര്യങ്ങളും അകപ്പെടാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നിർഭാഗ്യവശാൽ പല ആളുകളുടെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. ലോകപ്രശസ്തനായിരുന്ന ആംഗലേയ സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മാൻ അറ്റ് ഈസ് ബെസ്റ്റ് ഈസ് മാൻ, മനുഷ്യൻ എത്ര നന്നായാലും മനുഷ്യൻ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മാനുഷികമായ എല്ലാ ബലഹീനതകളും മനുഷ്യൻ എത്ര നന്നായാലും
മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകൾ ദൈവത്തിന്റെ വചനത്തിലൂടെയും ചരിത്രത്തിലൂടെയും ഒക്കെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമുക്ക് വായിക്കാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ ഹെബ്രോന്റെ പടിവാതിൽ വെച്ച് രക്തദാഹം ഉൾക്കൊള്ളവരെ പോലെ തന്റെ സഹോദരനായ അസാഹേലിന്റെ ആ രക്തപാതകത്തിന് പ്രതിപകരമായി അവനെ കൊല്ലുവാൻ സ്നേഹഭാവേന അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന്റെ അടിവയറ്റിലേക്ക് വാൾ കുത്തിയിറക്കുക. ഈ യോവാബ് അത് കുത്തിയിറക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടെ ഒരു പക്ഷെങ്കിൽ അവന്റെ കാല് അകത്തോട്ട് വെച്ചില്ലെങ്കിൽ ഈ സങ്കേത നഗരമായ ഹെബ്രോനിൽ പ്രവേശിച്ച് രക്തപാതകളിൽ നിന്ന് അവന് മരണം പരിക്കാതെ വണ്ണം സൂക്ഷിക്കപ്പെടാമായിരുന്നു. പക്ഷേ അതവന് സാധിച്ചില്ല. ദൈവഭക്തനായ ഒരു പാട്ടുകാരൻ പഴയകാല ഗാനരചയിതാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹം എഴുതുമ്പോൾ ഇപ്രകാരം ഒരു പാട്ടിന്റെ ശൈലി എഴുതിയിട്ടുണ്ട്. അതായത്, അർപ്പണം ചെയ്ത് പിന്മാറുകയോ പടിവാതിൽ നിന്ന് ഞാൻ തകരുകയോ, ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പിലേക്ക് ഓടുന്നു, വിരുതെന്ന് ആണൻ ലക്ഷ്യം. യാഹേ നീയും ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുതിയർഹമേ തവനാവും എന്നൊരു പാട്ടുണ്ട്. പഴയകാലത്തെ പാട്ടാണ്. പഴയ 50 വയസ്സിന് മേലുള്ള ആളുകൾക്കൊക്കെ അധികം പേർക്കും അറിയാം. താഴെയുള്ള ജനറേഷനുകൾക്ക് ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ പുതിയ പാട്ടുകളൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. വളരെ വിരളമായിട്ടേ പഴയ പാട്ടുകൾ പാടുകയും ഉള്ളല്ലോ. അപ്പൊ അവർ മനസ്സിലാക്കണം, അവർ വേണമെങ്കിൽ അവൻ മുന്നറിഞ്ഞിരുന്നെങ്കിൽ അവനൊരു ശബ്ദത്തോടെ അകത്തോട്ട് വെച്ച് ഈ സംഗീതത്തിൽ പ്രവേശിച്ച് അവന് രക്ഷ പ്രാപിക്കാമായിരുന്നു. പക്ഷേ അവരെ അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് അബ്നേറിന്റെ മരണത്തിങ്കൾ ദാവീദ് വിലപിക്കുമ്പോൾ, അബ്നേരെ നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവന്റെ മുമ്പിൽ നീ പട്ടുപോകുന്ന പോലെ പട്ടുപോയല്ലോ എന്ന മഹാപ്രലാപം ദാവീദ് പാടുവാൻ ഇടയായിട്ടുണ്ട്. ഈ നീചവും നികൃഷ്ടവുമാകുന്ന കൊലപാതകം നിഷ്കളങ്കനാകുന്ന അബ്നേറിനോട് ബന്ധത്തിൽ നിവർത്തിച്ച യോവാബ് എന്ന് പറയുന്ന ഈ കഠിനനായ മനുഷ്യൻ ദാവീദിന്റെ സൈനിക മേധാവിയാണ്. ഒരു പക്ഷേ ദാവീദ് അത് യോവാബ് അത് പ്രവർത്തിക്കുമ്പോൾ ദാവീദിന്റെ സൈനിക മേധാവിയാകയാൽ ദാവീദിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും ദൈവഹൃദയം ദാവീദ് ആ സംഭവത്തിൽ പ്രതികരിച്ച വാക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ദാവീദ് 29-ാം വാക്യത്തിൽ പറയുകയാണ്, 28-29 വാക്യങ്ങൾ. ദാവീദ് അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അബ്നേറിനെ യോവാബ് കിരാതമായ നിലയിൽ കൊല ചെയ്തു എന്നുള്ള ഈ യോവാബിന്റെ ചതിവും അവന്റെ വഞ്ചനയും വളരെ വ്യക്തമായ നിലയിൽ ദാവീദ് കേട്ടപ്പോൾ, നേരിന്റെ മകനായ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഷ്കളങ്കനായ അബ്നേര് എന്റെ അടുക്കൽ അരമനയിൽ വന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങളിൽ യാതൊരു അയോഗ്യമായ വാക്കുകളും അദ്ദേഹം ചെയ്തിട്ടില്ല, എന്നോട് യാതൊരു ചതിവും പ്രയോഗിച്ചിട്ടില്ല. എന്റെ അടുക്കൽ വന്നത് എന്റെ രഹസ്യങ്ങളെ അദ്ദേഹം കോപ്പിയാൻ വേണ്ടി അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തം, അതായത് അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല എന്ന് ദാവീദ് ഏറ്റു പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ള ശുശ്രൂഷയിൽ ദൈവം നമ്മെ കുറ്റം വിധിക്കുവാൻ നമ്മുടെ ഭാഗത്ത് ഒരവസരം ഉണ്ടാകരുത് എന്നുള്ള വലിയ ചിന്ത ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരും ഈ ഭൂമിയിൽ നമുക്കിൽ ഓരോരുത്തർക്കും ഭൂമിയിൽ ജന്മം നൽകിയ ദൈവമാണ്. ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. എല്ലാ ആളുകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനും ഈ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളെ അനുഭവിക്കുവാനും പിന്നെ ഈ ലോക ജീവിതം സന്തോഷിക്കുവാനും ഇവിടെ തലമുറകളായി ജീവിക്കുവാനും ആ തലമുറകളെ ജനിപ്പിക്കുവാനും വിവാഹം കഴിപ്പിക്കുവാനും കുടുംബസ്ഥരായി പാർക്കുവാനും തങ്ങൾക്കുള്ള ഭൗതിക ജോലികളോ ആത്മീയ ശുശ്രൂഷകളോ ചെയ്യുവാനും എല്ലാറ്റിനും സ്വാതന്ത്ര്യം എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവ് അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരുവനുള്ള സ്വാതന്ത്ര്യം മറ്റൊരുത്തന്റെ അസ്വാതന്ത്ര്യത്തിന് വേണ്ടി മറയാക്കി ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നത്. നാം മുഖാന്തരം ഒരു മനുഷ്യന്റെ ജീവിതം നശിക്കുവാനോ ഒരു മനുഷ്യൻ എന്നോട് നീവൻ ഇത്ര കഠിനമായ നിലയിൽ ഏർപ്പെട്ടല്ലോ എന്നോർത്ത് അവന്റെ ഹൃദയം ദുഃഖിക്കുവാനും അവന്റെ കണ്ണിന്ന് കണ്ണുനീരുകൾ പൊഴിയുവാനും ഇടയായാൽ അത് ദോഷം ചെയ്യുന്നവന്റെ നെടുകയിൽ ആ കണ്ണുനീർ ഇരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 29-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, അത് ഏത് നേരിന്റെ മകനായ അബ്നേറിനെ മനഃപൂർവ്വമായി ഹെബ്രോന്റെ പടിവാക്കിൽ വെച്ച് വാളുകൊണ്ട് കുത്തിക്കൊന്ന കിരാതമായ ചതിവ് ചെയ്ത
ഈ യോവാബിന്റെ ദുഷ്ടപ്രവൃത്തി അതാണ് യാഥ എന്ന് പറയുന്നത്. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃപ്രവൃത്തിന്മേലും ഒക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗ്രഹത്തിൽ ശ്രമക്കാരനോ ദുഷ്ടരോഗിയോ വടികൂത്തി നടക്കുന്നവനോ വാണനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിക്കോണം, ഇത് ദാവീദ് ഈ സമയത്ത് വാങ്ങി ഈ യോവാബിനെ സംബന്ധിച്ച് പറയുന്ന പ്രത്യേകമായി ചില ശാപവാക്കുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ പറയാൻ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് അവകാശമുണ്ടോ എന്ന് ഈ അടുത്ത കാലത്ത് ഒരാളിനോട് ചോദിച്ചു. ആരെയും ശപിക്കരുതെന്ന ദൈവം പറഞ്ഞ ശകാരത്തിന് ശകാരവും ദോഷത്തിന് പകരവും ദോഷവും ചെയ്യാതെ നിങ്ങൾ ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഒരാൾ ശപിച്ചാൽ പുതിയ നിയമ പ്രകാരം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനാണ് നമുക്ക് അവകാശമുള്ളത്. നമുക്കെതിരായിട്ട് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു ദോഷം ചെയ്താൽ അത് ഒരു ഉന്മൂലനാശത്തിന് സമാനമായ ദോഷം ചെയ്താൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനല്ല, ദൈവം തന്നെ ശപിക്കട്ടെ എന്ന് പറയാൻ പുതിയ നിയമത്തിൽ ഒരൊറ്റ വാക്യം പോലും നമുക്കില്ല. കാരണം ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. അതായത് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ദാവീദ് പറഞ്ഞ ഈ ശാപവാക്കുകളിൽ നാലഞ്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒന്നാമത് ഈ രക്തം യോവാബിന്റെ തലമേലിരിക്കട്ടെ. ഒന്ന്, രണ്ട്, അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. അപ്പോൾ അവന്റെ മേലിരിക്കട്ടെ. രണ്ട്, അവന്റെ തലമുറ മേൽ ഇരിക്കട്ടെ. മൂന്ന്, യോവാബിന്റെ ഗ്രഹത്തിൽ ഇനി ഒന്ന് പറയാണ്, ശ്രമക്കാരനോ കുഷരോഗിയോ വടികൂത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഏഴ് കാര്യങ്ങളാണ് ഇവിടെ ദാവീദ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ അകൃത്യത്തിന്റെ ഭാരം അവന്റെ മേൽ വരട്ടെ. രണ്ട്, ഇത് അവന്റെ പിതൃഭവനത്തിന്മേൽ ഇരിക്കട്ടെ. മൂന്ന്, അവന്റെ കുടുംബത്തിൽ ഇനി ഉണ്ടാകുന്ന എല്ലാ പുരുഷ പ്രജകളും ശ്രമക്കാരൻ അല്ലെങ്കിൽ കുഷ്ഠരോഗി അല്ലെങ്കിൽ വടികുത്തി നടക്കുന്നവൻ അല്ലെങ്കിൽ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് ദാരിദ്ര്യപ്പെടുന്നവനോ ആയി ഇരിക്കട്ടെ എന്നാണ് ദാവീദ് പറഞ്ഞത്. വളരെ കഠിനമായ ശാപവാക്കുകളാണ്. ഇത്ര ഭയാനകമായ ശാപം തലമുറ തലമുറയായ യോവാബിന്റെ വംശാവലിയിൽ വരത്തക്ക നിലയിൽ ഉള്ള ഏറ്റവും ഭയാനകമായ ഒരു പാപപ്രവൃത്തിയാണ് യോവാബ് അബ്നേരിനോട് ചെയ്തത് എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുതിയ നിയമത്തിൽ ഇത് ഇങ്ങനെ വ്യവസ്ഥയില്ലല്ലോ, അതായത് അതുകൊണ്ട് ഇത് പഴയ നിയമത്തിലെ കാര്യമല്ലേ, ദാവീദ് പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരും നമ്മൾ ദൈവമക്കളൊക്കെയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന തെറ്റാണല്ലോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കാൻ ന്യായമുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നമ്മള് അവസരത്തിനൊത്ത് വേറൊരാളെ നശിപ്പിക്കാനോ മറ്റൊരാൾക്ക് വിരോധമായ ദോഷം പ്രവർത്തിക്കാനോ ഒരാളുടെ ശുശ്രൂഷാവേദി ഇല്ലാതെയാക്കുവാനോ മറ്റൊരാളെ മറ്റുള്ള ഒരാളുടെ മുമ്പാകെ അവകാശ്യപ്പെടുത്തി കാണിക്കാനോ അല്ലെങ്കിൽ അവനെ അപമാനിച്ച് കാണിക്കാനോ അവന്റെ നന്മകളെ മുടക്കാനോ അവനെ കുറിച്ച് ആളുകൾ തെറ്റായി നിലയിൽ ധരിക്കത്തക്ക നിലയിലോ ഒക്കെ പ്രവർത്തിക്കുകയോ നിഗൂഢമായി പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ കൂട്ടു നിൽക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ഭാഗത്ത് ദാവീദ് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട സാരം. അത് പ്രയത്നത്തിന്റെ സ്ഥിതിയാണ്. ദാവീദിന്റെ സൈനിക മേധാവിയായി ദീർഘകാലം ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്യുകയും പോരാട്ടം ചെയ്യുകയും ചെയ്ത പോരാളിയായിരുന്ന ധീര പോരാളിയായിരുന്ന യോവാബ് അവന്റെ വീട്ടിൽ ഇത്രയും ഭയാനകമായ ശാപ പരമ്പര അവന്റെ തലമുറകളിലേക്ക് പകരപ്പെടാൻ ഇടയായി തരുന്നത് ആ ശാപം മനഃപൂർവ്വമായി യോവാബ് സമ്പാദിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ന്യൂ ടെസ്റ്റമെന്റ് ആപ്ലിക്കേഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെതിരെ ലേഖനം അതിന്റെ ആറാം അധ്യായത്തിൽ ഇതിന്റെ തദാത്മമായിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ആപ്ലിക്കേഷനിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു അതിന്റെ ആറാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനം ആറിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ. ഏഴാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, വഞ്ചനപ്പെടാതിരിക്കുക, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്ന നാം അടുത്തു പോകരുത്, തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇവിടെ പ്രത്യേകം പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇവിടെ പറയപ്പെടുന്ന പ്രമാണം എന്ന് പറയുന്നത് ദ ലോ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്, അതായത് വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണമാണ്.
പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള ഇംപ്ലിക്കേറ്ററി വേർഡ്സ് അതായത് പ്രതികാര മനോഭാവത്തിലൂടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായ ദൈവം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഒരു കാര്യം വിളിച്ചിങ്ങനെ പറയും, നാം ജീവിക്കുന്നത് ജഡത്തിലാണ്, ജഡത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നിലയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ആ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൂട്ടാളികളാകുകയോ അങ്ങനെ മറന്നിരുന്ന് വേറൊരു സഹോദരന് വിരോധമായി ദോഷം പ്രവർത്തിക്കുകയോ അങ്ങനെ ദോഷം പ്രവർത്തിച്ചത് മുഖാന്തരമായി ആ സഹോദരന് ഏതെങ്കിലും നിലയിൽ വളരെ ദോഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിനോ എക്സിസ്റ്റൻസിലേക്കോ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്കോ സംഭവിക്കുകയോ ചെയ്താൽ അത് ചെയ്തവരും അത് ചെയ്യുന്നതിന് കൂട്ടാളികളായി തീർന്നവരും ദൈവസന്നിധിയിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് സഹായകമായ നിലയിലുള്ള വചനഭാഗമാണ് ഈ ഏഴാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. പുതിയ നിയമത്തിൽ രണ്ട് പ്രത്യേക ഭാഗത്താണ് വഞ്ചനപ്പെടാതിരിപ്പീൻ എന്നുള്ള ശാസനാപരമായിരുന്ന കൽപ്പന കാണുവാൻ കഴിയുന്നത്. ഒന്ന്, കൊരിന്ത്യരോട് അപ്പോസ്തലനായ പൗലോസ് പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15 പറയുന്നു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നുവല്ലോ എന്ന്. അത് പുനരുത്ഥാനത്തോട് ബന്ധം പറയുമ്പോൾ പറയുന്ന പ്രത്യേക വാക്കാണ്. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് നടക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന കൊരിന്തിലെ ചില ആളുകളോട് പൗലോസ് ശാസ്ത്രപരമായ കൽപ്പനയായി പറയുകയാണ്, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ സംശയിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഗലാത്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗലാത്യയിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകൃപയുടെ പങ്കാളികളായി തീർന്ന വിശുദ്ധന്മാരുടെ സംഘത്തോടാണ് പൗലോസ് പറയുന്നത്, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തു വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുഷ്ടത വിതച്ചാൽ ദുഷ്ടത കൊയ്യും, ചതിവ് വിതച്ചാൽ ചതിവ് കൊയ്യും, വഞ്ചന വിതച്ചാൽ വഞ്ചന കൊയ്യും, ശാപം വിതച്ചാൽ ശാപം കൊയ്യും. ഇതിനെ പ്രോക്വേർഡ് കേർട്സ് എന്നാണ് പറയുന്നത്, അതായത് സമ്പാദിക്കപ്പെട്ട ശാപം എന്നാണ് പറയുന്നത്, അല്ല തലമുറ തലമുറയായിങ്ങനെ ഒഴുകുന്ന ശാപം എന്ന് പറയുന്ന ആ ശാപം, അത് ആദാമിന്റെ പാപ നിമിത്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയ ശാപമായിട്ട് ക്രൂശിൽ അതിനെ പരിഹാരം വരുന്നു. എന്നാൽ പ്രായോഗിക ജീവിതപരത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അധമന്മാരായ ജഡികന്മാരെക്കാൾ മോശമായതിലുള്ള പ്രവൃത്തികൾ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ചെയ്യുകയും ആ പ്രവൃത്തികൾ ദോഷകാരണമായി ഭവിക്കുകയും അതുകൊണ്ട് ദൈവനാമം അപമാനിക്കപ്പെടുകയും ദൈവദാസന്മാർക്ക് ദൈവഭക്തന്മാർക്ക് വിശുദ്ധന്മാർക്ക് ദോഷം സംഭവിക്കുകയും ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ജഡത്തിൽ വിതയ്ക്കുന്ന നാശമാണ്, അത് ജഡത്തിൽ തന്നെ കൊയ്യേണ്ടതായിട്ട് വരും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്നെ സമയത്തിന് പരിമിതി അനുവദിക്കുന്നില്ല. 1-2 വാക്കുകൾ മാത്രം ഞാൻ പ്രത്യേകം പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ജീവിതത്തിൽ നാം നന്മ ചെയ്താൽ നമ്മുടെ തലമുറകളിലേക്ക് ആ നന്മ ഒഴുകും എന്നാണ് ദൈവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അവണ്ണം തന്നെ ദോഷം പ്രവർത്തിച്ചാൽ തലമുറകളിലേക്ക് ആ ദോഷം പകരപ്പെടും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തതും 4-ാമത്തതുമായ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും അവരുടെ നന്മയോ 1000 സംവത്സരം അവരുടെ മേൽ ഇരിക്കുകയും ചെയ്യും എന്നാണ് നാം ആ ഭാഗത്തെ വായിക്കുന്നത്. അപ്പൊ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തതും 4-ാമത്തതും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ചില ഭവനങ്ങളെ നമ്മൾ നോക്കണം, ആ ചില ഭവനങ്ങളെ അവരെ ജീവിതത്തിലെ പല നന്മകൾ അവർ ചെയ്തിട്ടുണ്ട്, അവരുടെ പിതാക്കന്മാർ ചെയ്ത നന്മകൾ, ആ നന്മകൾക്ക് അവർക്ക് പ്രതിഫലവും ദൈവം കൊടുത്തിട്ടുണ്ട്. തലമുറകളെ ദൈവം നമ്പുരാൻ നന്മയാൽ സന്ദർശിക്കുകയും ആ നന്മ ആ തലമുറകൾക്ക് ദൈവം നൽകുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ പല തലമുറകളും അനുഭവിക്കുന്ന സാമ്പത്തികമോ അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ള ഐശ്വര്യങ്ങളുടെ ആധാരം അവരുടെ നന്മയല്ല, അവരുടെ പിതാക്കന്മാർ ദൈവം ചെയ്ത നന്മയ്ക്ക് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തയാൽ ലഭിക്കുന്ന നന്മയാണ്. അതായത് പിതാക്കന്മാരോട് ദൈവം വാഗ്ദം ചെയ്തത് തലമുറകൾക്ക് ദൈവം അനുഗ്രഹമായിട്ട് നൽകുന്നു. അതാണ് നന്മകളുടെ പെർപെച്വേഷൻ എന്ന് പറയുന്നത്. അവണ്ണത്തിനെ തിന്മ ചെയ്താൽ
ചില പേരൻസ് വളരെ മോശപ്പെട്ട തിന്മകൾ ചെയ്യും. ആ തിന്മകൾ ചെയ്താൽ അവരുടെ തലമുറകൾക്കും ആ തിന്മയുടേതായ ദോഷഫലങ്ങൾ, അതായത് മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ അവൻ കൊയ്യുമെന്നാണ് ദൈവം പറയുന്നത്. തിരുവെടുത്ത് നിന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവദാസൻ യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ്, സപ്ലാന്റർ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ആ സപ്ലാന്റർ ആകുന്ന ഉപായിയാകുന്ന യാക്കോബ് ബാല്യം മുതൽ ഉപായം സൂത്രമാക്കിയവനാണ്. വളരെ സ്നേഹത്തോട് സൗമ്യനായി കൂടാരത്തിൽ മാതാപിതാക്കളോടെ തികഞ്ഞ അനുസരണത്തിൽ കഴിഞ്ഞ ഈ യാക്കോബ് അവൻ ആദ്യം മുതലേ ചതിവിന്റെ പാഠശാലയിൽ കൂടെ വളരെ വ്യക്തമായ നിലയിൽ പഠിച്ചു മുന്നേറിയവനാണ്. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ യാക്കോബ് അവരെ കാട്ടിൽ വേട്ടയ്ക്ക് പോയി ക്ഷീണിതനെ പരിക്ഷീണിതനായി തന്റെ കൂടാരത്തിലേക്ക് മടങ്ങി വന്ന സ്വന്തം സഹോദരനായ യേശാവ് കൂടാരത്തോട് സമീപിക്കുമ്പോൾ ഈ കൂടാരത്തിന് സമീപേ യാക്കോബ് ഒരു ചുമന്ന പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്മെല്ലുള്ള വാസനയുള്ള ഒരു ഒരു പായസം, രുചിയുള്ള ഒരു പായസം, ചുമന്ന പായസം എന്നറിയിക്കുന്നു. അത് കണ്ട് ഈ വിശപ്പുകൊണ്ട് ഭാരവശ്യരായിത്തീർന്ന ഈ യേശാവ് അവരോട് പറഞ്ഞു, നീ വെച്ച ഉണ്ടാക്കിയ ഈ ചുമന്ന പായസത്തിൽ ഒരു പാത്രം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ സ്വന്തം സഹോദരന് ഒരു പാത്രം പായസം ചോദിച്ച സമയത്ത്, പായസം കൊടുക്കാൻ അതും ജ്യേഷ്ഠൻ ചോദിച്ച സമയത്ത് ഒരു പാത്രം പായസം കൊടുക്കേണ്ട ഈ അനിയൻ അവനോട് പറഞ്ഞ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, യു ഗീവ് മീ യുവർ ബർത്ത് റൈറ്റ് ഇൻ റൈറ്റിംഗ് ദെൻ ഐ വിൽ ഗിവ് യു ദിസ്. അതായത് നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് എഴുതി തരിക, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എഴുതി തരിക, എങ്കിൽ ഞാൻ ഈ പായസം നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. കാട്ടിൽ പോയി വേട്ടയാടി പരിശീലനായി പാരവിഷ്യനായി മടങ്ങി വന്ന യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തിന്റെ നിത്യമായ മൂല്യം കണക്കാക്കാതെ, നമ്മൾ വായിക്കുന്നത് അവന്റെ ജ്യേഷ്ഠാവകാശം അവൻ എഴുതി കൊടുത്തു. ആ എഴുതി കൊടുക്കും മുമ്പ് ഒരു വാക്ക് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വാട്ട് പ്രോഫിറ്റ് ഡു ഐ ഹാവ് വിത്ത് ദിസ് ഓഫ് മൈ ബ്രദർ. ഇവനൊരു കൊമേഴ്ഷ്യൽ ചിന്താഗതിക്കാരനായിരുന്നു. അതായത് തന്റെ എന്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്ത് ലാഭം എന്നാ ഈ യേശാവ് പറഞ്ഞത്. ഒരു പാത്രം പായസത്തിന് മുമ്പാകെ നിത്യമായതിനെ, കനമേറിയതിനെ അവൻ പണയം വെച്ചിട്ട് ആ പായസം വാങ്ങി അത് കുടിച്ചു. അവന്റെ അവന്റെ ജ്യേഷ്ഠാവകാശം സ്വന്തം അനുജന് കൈമാറി അവനുള്ളതെല്ലാം ഇരട്ടി പങ്ക് ആ യാക്കോബ് അവകാശമാക്കി. ഇതവൻ ചെയ്ത ഒരു ചതിവ്. രണ്ടാമത്തെ ചതിവാണ് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തത്. ഈ അപ്പനെ വേട്ടയിറച്ചി ഞാൻ ആഗ്രഹിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ച യേശാവ് ആ വേട്ടയിറച്ചി പാചകം ചെയ്ത് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തിട്ട് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുവാൻ അപ്പന്റെ അടുക്കിലേക്ക് വേട്ടയിറച്ചിയുമായി വരുവാൻ കാട്ടിലേക്ക് പോയവൻ കാട്ടിൽ പോയി വേട്ട തേടി മൃഗവുമായി ഇവിടെ വന്ന് പാചകം ചെയ്ത് ആഹാരം കൊടുക്കും മുമ്പ് അമ്മയുടെ ആലോചന അധിഷ്ഠിതമായി തരപ്പെടുത്തിയ ആട്ടിൻതോലുള്ള വസ്ത്രവും ധരിച്ച് വേഗത്തിൽ ആട്ടിൻതോലെടുത്തതിന് ആട്ടിൻകുട്ടിയെ പിടിച്ച് പാചകം ചെയ്ത് അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ മകനായ യേശാവാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് അപ്പന്റെ ഇന്ന് അനുഗ്രഹം വാങ്ങിച്ച രണ്ടാമത്തെ ചതിവ്. അതായത് ഒന്ന്, ജ്യേഷ്ഠനെ കളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു. രണ്ട്, അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി. അധികം കാലം എന്നോട് താമസിക്കാൻ പറ്റിയില്ല. ഓടിയപ്പം പോയി പദ്മനരാമിൽ അങ്കിളിന്റെ വീട്ടിലേക്ക്, ലാബാന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ചതിവ് തന്നെ പാട്. ചതിയൻ എവിടെ ചെന്നാലും ചതിവ് തന്നെ. അതുകൊണ്ടാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്കുകളിൽ പത്രോസ് പറയുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായവില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിയിൽ കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ ചതിവും ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും, ഇത് ആരോട് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രാമനോടോ ശങ്കനോടോ പിന്നെ മുസ്ലിയാരോടോ ഒന്നും അല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വായിക്കണം, കൊന്തോസിലും ആസിയിലും ബിദുനിയായാലും കപ്പദോക്കിയായാലും ഫ്രുഗ്യയിലും പമ്പുല്യയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്തോസിലും ആസിയയിലും ബിദുനിയയിലും കപ്പദോക്കിയയിലും ഫ്രുഗ്യയിലും പമ്പുല്യയിലുമായി ചിതറിപ്പാർക്കുന്ന രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷയെങ്കിൽ രക്തത്താൽ തളിക്കപ്പെട്ടവരാണുള്ളവരായി വിശുദ്ധന്മാർക്കാണ് എഴുതുന്നു. അവരോടാ പറയുന്നത് ഇതെല്ലാം നീക്കി കളയണം. അപ്പൊ നാ വായിക്കുന്നു, ഇവരവിടെ ചെന്നു ലാബാന്റെ രണ്ട് പെൺമക്കൾ റാഹേലും ലേയായും. ആ റാഹേലും ലേയായും
അതിൽ റാഹേൽ എന്ന് പറയുന്ന സുന്ദരിയാകുന്ന ഇളയ സഹോദരിയോട് അവൻ അനുരാഗമുണ്ടായി, അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അതിന് ലാബാൻ വെച്ച വ്യവസ്ഥ അവൻ പാലിച്ചു. 7 സമ്മർസക്കാലം ലാബാനെ അവൾ സേവിച്ചു. 7 സമ്മർസത്തിന് ശേഷം ലാബാന് അവനെ വിവാഹത്തിനായി തന്റെ മക്കളെ റാഹേലിനെ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വായിക്കുന്നത് ലേയായെ അവന് കൊടുത്തു, അവളോട് അവൻ അനിഷ്ടമായിരുന്നു എന്നാണ് വായിക്കുന്നത്. അതിന് പറഞ്ഞിട്ടില്ല. എന്നാൽ റാഹേല് അതിസുന്ദരിയായിരുന്നു, ബാല ബഹുസുന്ദരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യത്തെ ആകർഷണയായി അവനെ റാഹേലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ അവൻ നേരം വെളുത്ത് യഹൂദന്മാരുടെ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് വിവാഹം. രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഈ യുവതിയുടെ മുഖത്തൂടെ ഒരു മൂടുപടം ഇട്ട് മറച്ച് ഈ യുവതിയുടെ പിതാവ് മടവാളന്റെ മണിയറയിലേക്ക് ഈ മകളെ കൊണ്ടു കൊടുക്കും. അതോടെ വിവാഹം നടന്നു കഴിഞ്ഞു. അങ്ങനെ വെട്ടവും വെളിച്ചവുമില്ലാത്ത രാത്രിയിൽ വിവാഹം കഴിഞ്ഞ് അതിരാവിലെ സൂര്യൻ ഉദിച്ച് പ്രഭാത കിരണങ്ങളിൽ വീടിനകത്തേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് യാക്കോവ് നോക്കിയപ്പോൾ 7 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് ലാബാനെ സേവിച്ചത് റാഹേലിന്റെ ഭാര്യയെ കിട്ടാനാ. കിട്ടിയത് അവന് അനിഷ്ടയാകുന്ന ലേയായാണ്. അവൻ ചെന്ന് ലാബാനോട് ചോദിച്ചു, നീ എന്നോട് ചെയ്ത ഈ ചതിവ് എന്ത്? ലാബൻ പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു ചതിവും ചെയ്തിട്ടില്ല. യു റിസീവ്ഡ് വാട്ട് യു ഡിസേർവ്. നിനക്ക് അർഹമായത് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അവന് ദേഷ്യം വന്ന് കാണും, എന്താ എനിക്ക് അർഹമായത്? അതിന്റെ അവിടെ ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാ. ലാബൻ ചോദിച്ചു കാണും, നീ ഈ ജ്യേഷ്ഠാവകാശം ഈ അപ്പനോട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ എങ്ങനെയാ പോയേ? അപ്പനോട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ അനുജൻ ജ്യേഷ്ഠനായിട്ടാ പോയത്. അനുജൻ അതായത് യാക്കോബ് ആയിരുന്ന അനുജൻ യേശാവായ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് യേശാവാണെന്നും പറഞ്ഞാണ് അപ്പനോട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയത്. അതൊരു ചതിവും ഒരു വ്യാജഭാവവും ഒരു കള്ളത്തരവും ഒക്കെയായി, വഞ്ചനയും ഒക്കെയായിരുന്നു. അങ്ങനെ ചെന്നു. അപ്പൊ അനുജൻ ജ്യേഷ്ഠനായി ചെന്ന് ഈ അപ്പനോട് അനുഗ്രഹം വാങ്ങിച്ചാൽ വിവാഹം കഴിക്കാൻ വരുമ്പോൾ അനുജത്ത് ജ്യേഷ്ഠത്തിയായി പോകുമെന്ന് അന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ പല ആൾക്കാരും ഇന്ന് ചെയ്യുന്ന പല ചതിവുകളും ചില വഞ്ചനകളും ഒന്നും അവർ പ്രവർത്തിക്കുകയില്ല. അതായത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരമാണ്. ദൈവം തമ്പുരാന്റെ ചൂണ്ടയിൽ ഒരു ദിവസം സകല തന്ത്രങ്ങളും സകല മന്ത്രങ്ങളും നമ്മുടെ ജല നിഗൂഢതകളും എല്ലാ ഗൂഢാലോചനകളും പിടിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രത്യേകം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ദുഷ്ടത ചെയ്യാനായിട്ട് ഒരു വിശ്വാസി തന്നെ തന്നെ വിറ്റുകളാകില്ല. അപ്പം അനുഗ്രഹം വാങ്ങുവാൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനുജൻ ജ്യേഷ്ഠനായി ചെന്നു. കാലചക്രം ഉരുണ്ടു മാറി കുറെ കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായി പോയെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനല്ല എന്നാൽ ആവാൻ പറയുന്നൊരു സാരം. കാര്യം നീ അനുഗ്രഹം വാങ്ങിച്ച ഇങ്ങനെയാണ്, അപ്പൊ നിനക്ക് നീ വിതച്ചത് തന്നെ നീ പോയിരുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഗലാത്തിലേറുന്ന അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? വഞ്ചനപ്പെടാതിരിപ്പിയും ദൈവത്തെ പരിഹസിച്ചുകൂടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇനി രണ്ടാമത്തെ വിഷയം, അനുഗ്രഹം വാങ്ങിയാൻ അപ്പനെടുക്കുന്നപ്പോൾ അനുജൻ ജ്യേഷ്ഠനായി ചെന്നത് മാത്രമല്ല ആട്ടന്തോലുകൊണ്ട് ഒരു ഉടുപ്പിട്ടുകൊണ്ട് അവിടെ ചെന്നത്. കാര്യം തപ്പി നോക്കുമ്പോൾ രോമകുപ്പായമുള്ള ശരീരത്താൽ അലങ്കൃതനാകുന്ന യേശാവിനെ അപ്പന് കണ്ണു കാണത്തില്ലെങ്കിലും തപ്പി നോക്കിയാൽ സംശയിക്കാതിരിക്കാൻ ആടിന്റെ തോൽ ധരിച്ചുകൊണ്ടാണ് ചെന്ന് അനുഗ്രഹം വാങ്ങിയത്. അപ്പൊ ഇവിടെ സംഭവിച്ചതെന്നറിയാവോ, അനുജൻ ജ്യേഷ്ഠനായി ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായി പോയി. ഇനി ആട്ടിൻതോലിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അപ്പന്റെ ഇതിൽ ഉടുപ്പിട്ടോണ്ട് ചെന്ന് അപ്പനെ കളിപ്പിച്ചവന് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ സ്വന്തം മക്കൾ ഉടുപ്പോട് തന്നെ അവരെ കളിപ്പിച്ചു. ഇതാ നിന്റെ മകൻ യോസേഫിന്റെ ഉടുപ്പ്. ഒരു ദുഷ്ടമൃഗം അവനെ പറിച്ചു കീറി. അതാ അവന്റെ ചോര ഉണങ്ങിയിട്ടില്ല, അതിന്റെ ചോര ഉണങ്ങിയിട്ടില്ല. അവന്റെ വസ്ത്രം ഇതാ, ഇത് ഞങ്ങൾ നിന്നെ കാണിപ്പോവാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടുപ്പിട്ടുകൊണ്ട് ചെന്ന് അപ്പനെ കളിപ്പിച്ചവനെ ഉടുപ്പുകൊണ്ട് തന്നെ അവന്റെ മക്കൾ കളിപ്പിച്ചു. പൗലോസ് പറയുന്നത് എന്താണ്? അതായത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. യോബാബ് ചെയ്തത് എന്താണ്? നിഷ്കളങ്കനും നിരപരാധിയും നിർമ്മലനും നേരുള്ളവനും വിശ്വസ്തനും സത്യസന്ധനുമാകുന്ന അവനെ ജീവിക്കാൻ അനുവദിക്കാതെ വണ്ണം വായിക്കുന്നു. ഹെബ്രോന്റെ പടിവാറക്കിൽ വെച്ച് സ്നേഹഭാവേന, സ്നേഹിക്കുന്നു എന്ന ഭാവേന, അനുകമ്പ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഭാവേന, അവനോട് വളരെ ഹൃദ്യമായ സ്നേഹമാണ് തോന്നിക്കുന്ന നിലയിൽ അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം അവന്റെ ഹൃദയത്തിന്റെ അകത്ത് കരുതി വെച്ചിരുന്ന പക അവന്റെ കയ്യിൽ മൂർച്ചയേറിയ ആയുധമായി പോയിട്ട് അവന്റെ വയറ്റിലേക്ക് അത് കുത്തിയിറക്കി
അവനെ കൊന്നു ജീവിക്കാൻ അവനെ അനുവദിക്കാതെയിരുന്നു. ഇതുപോലെയുള്ള ചതിവുകൾ ചെയ്താൽ ആ ചതിവുകൾ ചെയ്യുന്നവന് മേൽ എന്ത് വരുമെന്ന് ദാവീദ് പറഞ്ഞു. അവിടെ പറയുമ്പോൾ കുഷ്ഠം, പിന്നെ സ്രവം, വാടികൂത്തി നൽകുന്നവൻ, മുടന്തൻ, ഇങ്ങനെയുള്ള ശാപങ്ങളുടെ കുറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസിലൂടെ ഗലാത്തിയരിൽ ആ ലിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പൗലോസ് ഇത്രയും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വാട്ട്സ് ഓവർ എ മാൻ ഷാൽ സോവ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? നിശ്ചയമായും നിങ്ങൾക്ക് ചതിവ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് ആ ചതിവ് സംഭവിക്കും. നിങ്ങൾ ആർക്കെങ്കിലും മനഃപൂർവ്വമായി അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ കൊണ്ട് ദോഷം ചെയ്തിട്ടുണ്ടോ? നിശ്ചയമായും നിങ്ങളുടെ തലമുറകൾക്ക് ആ ദോഷം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് മാതാപിതാക്കൾ വളരെ ദൈവഭയത്തോടും വളരെ ഭക്തിയോടും കൂടെ ജീവിക്കണം, തലമുറകൾക്ക് ദോഷം വരുന്ന പ്രവൃത്തി ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പൊ ഇനി ക്രൂശിൽ വിശ്വസിച്ചുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ടും ഒരു ശാപവും നമുക്കിനി ഏൽക്കത്തില്ല എന്ന് പറയുന്ന തിയറി തെറ്റാണ്. ആദാമ്യ പാപ ഫലമായി നമ്മുടെ ജീവിതത്തിൽ പരമ്പരാഗതമായുണ്ടായിരുന്ന പാപത്തിന്റെ ശാപം ക്രൂശിലെ മരണത്തിൽ നാം വിശ്വസിച്ചപ്പോൾ എന്നേക്കുമായി നമ്മൾ നീങ്ങി. അപ്പൊ തന്നെ നാം രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ജീവിതത്തിൽ നാം കാട്ടിക്കൂട്ടുന്നതും നാം പ്രവർത്തിക്കുന്നതുമായ എല്ലാ തെറ്റായ പ്രവണതകളുടെയും എല്ലാ തെറ്റായ പ്രവൃത്തികളുടെയും ശാപം ഒന്നുകിൽ നാമും അതിന്റെ പല തിക്താനുഭവങ്ങളും നമ്മുടെ തലമുറകളും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് നിഷ്പക്ഷമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇവിടെ ചില ശാപം മുറിക്കൽ വീരന്മാര് ചെയ്യുന്ന പോലെയുള്ള ശാപം മുറിക്കലോ പരിപാടികളോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാനത് മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ശാപവും നമുക്കിനി ക്രൂശിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നില്ല. ക്രൂശിൽ നമുക്ക് നമ്മുടെ ശാപവും പാപവും അതിന്റെ ശിക്ഷയെല്ലാം മുറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇനിയും നാം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ശാപം എന്ന് പറയുന്നത് നാം നമ്മുടെ പ്രവൃത്തികളാൽ ചെയ്തു കൊണ്ടുന്ന ശാപമാണ്. അതായത് തലമുറ തലമുറയായി നമ്മുടെ വംശാവലിപരമായി ആദാമിൽ ലഭിച്ച പാപത്തിന്റെ ശാപത്തിന്റെ പിന്തുണ നമുക്കിനി ഇല്ല, മറിച്ച് നാം നമ്മിലേക്ക് തന്നെ ചെയ്യുന്ന യോഗ്യമല്ലാത്ത പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന ശാപം അത് നാം ഓരോരുത്തരും നമുക്ക് തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അതിന്റെ തിക്തഫലങ്ങൾ എന്ന് പറയുന്നത് നിരപരാധികളായ തലമുറകൾ കൂടി അനുഭവിക്കേണ്ടതായി വരും എന്നാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരുവനാൽ ഉണ്ടാകുന്ന ഒരു ദോഷ നിമിത്തം അവന്റെ ഹൃദയം മത്യെന്ന് വേദനിച്ചിട്ട് അവന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഈ ദോഷം ചെയ്ത സഹോദരൻ ഭൂവാതിരം കൊഴിയുവാൻ കാരണമായി തീർന്നുകൂടെയെങ്കിൽ ആ കണ്ണുനീർ ആ ഉണ്ടാകുവാൻ ആര് കാരണമായോ അവന്റെ നിറകമേൽ അത് വീഴുകയും അവൻ ചെയ്ത അതിക്രമത്തിന് തക്കവണ്ണം ചെയ്ത ദോഷം തക്കവണ്ണം ദൈവം അവന് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്നാണ് ദൈവത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെ പ്രതിഫലം കൊടുക്കണം, ദൈവം അവരെ ശിക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പുതിയ നിയമത്തിൽ നമുക്കാർക്കും അധികാരമോ അവകാശമില്ല. നമ്മുടെ സങ്കടം ദൈവത്തോട് പറയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. എന്നാൽ ദൈവം പ്രതിക്രിയ ചെയ്യുന്നവരാണ് എന്നാണ് തിരുവിഴുത്തിലൂടെ നമ്മുടെ ചരിത്രത്തിൽ അതിന് മതിയായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എനിക്ക് അറിയാം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവഭയത്തിൽ നമ്മൾ തികയ്ക്കണം എന്ന് മാത്രമല്ല, നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വേറെ ഒരു മനുഷ്യനും അവൻ എഴുന്നേൽക്കാൻ കഴിയാത്തതിനുള്ള ഒരു ദോഷമോ പ്രവൃത്തിയോ നമ്മൾ ആരും ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആരെയെങ്കിലും നമുക്കറിയാമെങ്കിൽ അവരുടെ അതിക്രമത്തിന് നമ്മൾ കൂട്ടു നീക്കുവാനും പാടില്ല. 50-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 50-ാം സങ്കീർത്തനം ദാവീദ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. 50-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, വളരെ സുദീർഘമായ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ 17 വാക്യങ്ങൾ ഇവിടെ പറയുകയാണ്. നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന മിണയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നീയെ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. അടുത്ത വാക്കിൽ പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിയുപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. തിരുവിടുത്തിൽ അങ്ങനെ ധാരാളം വചനഭാഗങ്ങൾ
നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചു, ഞാൻ ഈ അഗ്നിന്റെ രക്തം സംബന്ധിച്ച് ഞാനും എന്റെ രാജ്യത്തും എന്നേക്കും കുറ്റം അറ്റവരായിരിക്കും എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കനായ അഗ്നിനെ കൊല ചെയ്ത യോവാബിന്റെ രക്തപാതകത്തിന്റെ കറ ഒരിക്കലും എന്റെയും എന്റെ പിതൃഭവനത്തിന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇരിക്കയില്ല എന്ന് ദാവീദ് പരസ്യമായി പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ വിഷയം ദാവീദ് പറഞ്ഞു, എന്നാൽ ഈ അതിക്രമം ചെയ്ത യോവാബിന്റെ തലമുറയിൽ ഇനി മേലാൽ ശ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തിനകുന്നവനോ മുടന്തനോ ഞെരുക്കമുള്ളവനോ അല്ലാതെ മറ്റാരും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ, തലമുറ തലമുറയായി ഈ അതിക്രമത്തിന്റെ ഭാരം, ഈ കണ്ണുനീരിന്റെ കടം അവന്റെ നിറകമേലും അവന്റെ തലമുറകളുടെ മേലും വരും എന്നാണ് ദാവീദ് പറഞ്ഞത്. നമുക്കുള്ള ആയുസ് വളരെ പരിമിതമാണ്. നമ്മുടെ ഈ പരിമിതമായ ആയുസ് ഒരിക്കലും മറ്റൊരാളുടെ കണ്ണുനീർ നമ്മുടെ നിറകുമേൽ വരുവാൻ ഇടയാകാതെ വന്നു. ദൈവഭയത്തിൽ അത്യന്തം സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ഓരോന്നിനും കണക്കൊടുക്കേണ്ടവരാകുന്നു എന്ന് മനസ്സിലാക്കി, വിതയ്ക്കുന്നത് തന്നെ ഞാനും നിങ്ങളും വിതയ്ക്കുന്ന ഞാനും നിങ്ങളും തന്നെ കൊയ്യേണ്ടതായി വരും എന്നുള്ള ഭയനിർദ്ദേശം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതിനെ എതിരഭിപ്രായമുള്ള സഹോദരന്മാരും ഒരു പക്ഷികളും ഉണ്ടാവാം. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ഇത് പറഞ്ഞത് പൗലോസാണ്. മനുഷ്യൻ വിതയ്ക്കുന്ന കൊയ്യവൻ താൻ എന്തെല്ലാം ഈ ഭൂമിയിൽ വെച്ച് വിതച്ചോ അതെല്ലാം അദ്ദേഹം കൊയ്തിട്ടുണ്ട്. അദ്ദേഹം പലരെയും ഭീഷണിപ്പെടുത്തി, താൻ അനവധി പ്രാവശ്യം ഭീഷണിപ്പെട്ടു, താൻ പലരെയും തടവിലാക്കി, നിരവധി പ്രാവശ്യം തടവിലായി, താൻ പലരെയും വലിച്ചിഴച്ചു, അദ്ദേഹം പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു, പലരെയും അദ്ദേഹം തല്ലിച്ചു, അദ്ദേഹം നിരവധി പ്രാവശ്യം തല്ലുകൊണ്ടു, പിന്നെ പലരെയും അദ്ദേഹം ദൂഷണം പറഞ്ഞു. അനേക പ്രാവശ്യം അദ്ദേഹം ദൂഷണം പറയപ്പെടുന്നതിന് കാരണമായി തീർന്നു. അദ്ദേഹം അനേകരെ കാരാഗ്രഹത്തിലാക്കി. നിരവധി പ്രാവശ്യം പൗലോസ് കാരാഗ്രഹത്തിലായി. അനേകരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഏറ്റൊടുവിൽ ഭയാനകമായ മരണത്തിന് താൻ തന്നെ വിധേയപ്പെട്ടായി വന്നു. ദൈവകൃപയുടെ തേരിലേറി, ദൈവിക വെളിപ്പാടുകളുടെ തേരിലേറി അതിലേറ്റവും ഉത്തുംഗമായ പടവിലും ചെന്ന് മൂന്നാം സ്വർഗം വരെ വിശുദ്ധ ചെയ്യുവാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ച പൗലോസിന് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു എന്ന ഏകകാരണത്താൽ ഒരു പക്ഷെങ്കിൽ ഇടത്തിൽ വിതച്ച ഇതെല്ലാം വേണമെങ്കിൽ വേണ്ടാതെ വെക്കാൻ കഴിയുമായി. പക്ഷേ ആത്മാവിലെ കന്മഷങ്ങളെ എല്ലാം കർത്താവ് ക്ഷമിച്ച് പാപമോചനം നൽകി. അപ്പോൾ തന്നെ ജഡത്തിൽ അവൻ ചെയ്തതെല്ലാം ജഡത്തിൽ അവൻ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്തു. ഇങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇനി ഇതല്ല, ഇതിനെ വിപരീതമായ നിലയിൽ ബോധ്യപ്പെടുത്തക്ക നിലയിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കേൾക്കാനുള്ള സന്മനം ശ്രദ്ധിക്കുകൊണ്ട് ആ യോഗ്യമായി സ്വീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ സ്വീകരിക്കാനോ മനസ്സുമുള്ള വിഷയം ഞാൻ പരസ്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവഭയത്തിൽ തികച്ചുകൊണ്ട് കർത്താവ് തരുന്ന ആ ആയുസിന്റെ നാളുകളിൽ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതെ നമ്മെ തന്നെ ദൈവകൃപയിൽ സൂക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ദൈവത്തെ ബഹുമാനപ്പെടുത്തി നിങ്ങൾക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വമാരാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസൻ എളിയ ശുശ്രൂഷകൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുണ്ട്.